ഹായ്, ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാദമിയുടെ സീറോ ടു ഹീറോ ഫേസ് ത്രീയിലെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സീറോ ടു ഹീറോ ഫേസ് ത്രീയിലെ തേർഡ് വീക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടു വീക്സിൽ നമ്മൾ ഓവേഴ്സ് ഇയർ എക്സാംസിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് പോർഷൻസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഓരോ സെഷന് ശേഷവും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫസ്റ്റ് വീക്കിൽ നമ്മൾ നോക്കിയത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് ഓട്ടോക്യാഡ് എന്നുള്ളൊരു സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിരുന്നു. സെക്കൻഡ് വീക്കിൽ നമ്മൾ കവർ ചെയ്തത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് ആണ്. നമ്മുടെ തേർഡ് വീക്കിലും നമ്മൾ നോക്കുന്നത് ഓവേഴ്സ് ഇയർ എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സർവേയിങ്. സർവേയിങ്ങിൽ വരുന്ന കുറച്ച് പോർഷൻസിലൂടെ ഉള്ള ഒരു ക്യൂക്ക് റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആപ്ലിക്കേഷൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സും ക്യൂസ് ക്വസ്റ്റ്യൻസും എല്ലാം അവൈലബിൾ ആണ്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. നമ്മുടെ സെഷൻ ചെയിൻ സർവേയിങ് ആൻഡ് കോമ്പസ് സർവേയിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. നമ്മൾ ആദ്യം നോക്കുന്നത് ചെയിൻ സർവേയിങ് ആണ്. ചെയിൻ സർവേയിങ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ ലെസ് ആക്യുറേറ്റ് വർക്ക്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സ്മോൾ ഏരിയാസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ സർവേ ചെയ്യുന്നത്. ആൻഡ് ഇത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എവിടെയാണ്? ഫ്ലാറ്റ് ഗ്രൗണ്ട്സിലാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ചെയിൻ സർവേ ചെയ്യുമ്പോൾ ഉള്ള പ്രിൻസിപ്പിൾ? ചെയിൻ ട്രയാങ്കുലേഷൻ, ഇത് ഒരിക്കലും മറക്കരുത്. ചെയിൻ ട്രയാങ്കുലേഷനാണ് ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഏരിയ ചെയിൻ സർവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ട്രയാങ്കുലേഷനായിരിക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുക. നമ്മൾ ആ ഹോൾ ഏരിയ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചെയിൻ സർവേ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഫ്രെയിം വർക്കിൽ വരുന്ന ട്രയാങ്കിൾസ് എല്ലാം തന്നെ എന്തായിരിക്കണം? വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആയിരിക്കണം. അതായത് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസിൽ വരുന്ന എല്ലാ ആംഗിൾസും 30 ഡിഗ്രിയേക്കാൾ കൂടുതലും 120 ഡിഗ്രിയേക്കാൾ കുറഞ്ഞിരിക്കാനേ പാടുള്ളൂ. അതായത് വെൽ കണ്ടീഷൻഡ് ആയിരിക്കണം എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ 30 ഡിഗ്രിയേക്കാൾ കുറവോ അല്ലെങ്കിൽ 120 ഡിഗ്രിയേക്കാൾ കൂടുതലോ വന്നാൽ ആ ട്രയാങ്കിൾസിനെ ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ എന്താണ്? ചെയിൻ ട്രയാങ്കുലേഷൻ ആണ്. ചെയിൻ ട്രയാങ്കുലേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഓൾ ട്രയാങ്കിൾസ് ഷുഡ് ബി വെൽ കണ്ടീഷൻഡ്. അതായത് എല്ലാ ആംഗിൾസും ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 120 ഡിഗ്രി ആയിരിക്കണം. ഇത് ഒരു ചെയിൻ സർവേയുടെ ഒരു ഫിഗർ കാണിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു പി ക്യു ആർ എസ് എന്നുള്ള ഒരു ഹോൾ ഏരിയ ആണ് ചെയിൻ സർവേ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ്, ഒരു ചെയിൻ സർവേ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടേംസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ടേം വരുന്ന എന്താണ്? മെയിൻ സർവേ സ്റ്റേഷൻ ആണ്. മെയിൻ സർവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ലൈനിൻ്റെ എൻഡിലും ബിഗിനിങ്ങിലും വരുന്ന പ്രോമിനൻറ്റ് സ്റ്റേഷൻസ് ആണ്. എന്നാൽ ബേസ് ലൈൻ എന്താണ്? ലോങ് സർവേ ലൈൻ പാസിംഗ് ത്രൂ അപ്രോക്സിമേറ്റ്ലി മിഡിൽ ഓഫ് ദ ഫീൽഡ്. നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ വലിയൊരു പ്ലോട്ടാണ് നമുക്ക് ചെയിൻ സർവേ ചെയ്യേണ്ടത്. ഇവിടെ ക്യു ആൻഡ് എസിനെ ജോയിൻ ചെയ്ത് നമ്മളിവിടെ ഒരു സർവേ ലൈൻ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു ഏരിയയിലെ ലോങ്സ്റ്റ് സർവേ ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ ഓൾമോസ്റ്റ് മിഡിലൂടെയാണ് ബേസ് ലൈൻ പാസ് ഈ ഒരു സർവേ ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. സോ ലോങ്സ്റ്റ് സർവേ ലൈൻ ആണ് എന്ത്? ബേസ് ലൈൻ. ഈ ബേസ് ലൈനിൻ്റെ ബിഗിനിങ്ങിലും എൻഡിലും വരുന്ന സർവേ സ്റ്റേഷൻസിനെ, പ്രോമിനൻറ്റ് സർവേ സ്റ്റേഷൻസിനെയാണ് മെയിൻ സർവേ സ്റ്റേഷൻ എന്ന് പറയുക. ഇനി നെക്സ്റ്റ് വരുന്നത് സബ്സിഡറി സ്റ്റേഷനാണ്. സബ്സിഡറി സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെയിൻ സർവേക്കകത്ത് പ്രൊമിനൻറ്റ് സ്റ്റേഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേഷൻസ് നമ്മൾ സർവേക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സബ്സിഡറി സ്റ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ. ചെക്ക് ലൈൻ എന്നും പറയാം, പ്രൂഫ് ലൈൻ എന്നും പറയാം. നമ്മൾ പറഞ്ഞു ചെയിൻ സർവേ ചെയ്യുമ്പോൾ ട്രയാങ്കുലേഷൻ വഴി ട്രയാങ്കിൾസ് ആക്കി മാറ്റിയിട്ടാണ് ഏരിയയെ നമ്മൾ സർവേ ചെയ്യാം. സോ നമ്മൾ ഈ ട്രയാങ്കിൾസിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു, ഏരിയയിൽ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ട്, അതുപോലെ മറ്റ് എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സർവേ ചെയ്യണം, ഈ ഒബ്ജക്ട്സ് എല്ലാം സർവേ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ലൈൻസ് അല്ലെങ്കിൽ ആ ലാറ്ററൽ മെഷർമെൻസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. സോ ഓഫ്സെറ്റ് ഈസ് ദി ലാറ്ററൽ മെഷർമെൻറ്റ് ടേക്കൺ ഫ്രം എ സർവേ ലൈൻ. സർവേ ലൈനിൽ നിന്നുള്ള ലാറ്ററൽ മെഷർമെൻസിനെയാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റുമാകാം, ഒബ്ലിക് ഓഫ്സെറ്റുമാകാം.
നെക്സ്റ്റ് വണ് ഇസ് ടൈ ലൈൻ ആണ്. ടൈ ലൈൻ നമ്മൾ ഈ പറഞ്ഞ ഓഫ്സെറ്റ്സ് ഒരുപാട് ലോങ് ആയി കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൈ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഓഫ്സെറ്റ് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് വരെ പോകാൻ പാടുള്ളൂ. അറൌണ്ട് 15 meters വരെ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. 50 meters എബോ വന്നാൽ അതിനെ ലോങ് ഓഫ്സെറ്റ് എന്നാണ് പറയുന്നത്. സോ അങ്ങനെ വരുന്ന ലോങ് ഓഫ്സെറ്റിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈ ലൈൻസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഫസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ത് തന്നെയാണ്? ചെയിൻ ആണ്. ചെയിൻ യൂസ് ചെയ്യുന്നത് ലീനിയർ മെഷർമെൻസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആംഗുലർ മെഷർമെൻസ് ഒന്നും ചെയിൻ വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് കഴിയില്ല. ചെയിന് നമുക്ക് മെയിൻ ആയിട്ട് മെട്രിക് ചെയിൻ ആൻഡ് നോൺ മെട്രിക് ചെയിൻ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. മെട്രിക് ചെയിനിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് 20 meter ചെയിനും 30 meter ചെയിനും ആണ്. 20 meter ചെയിനിൻ്റെ അലവൻസ് ഓഫ് ഇറർ എന്ന് പറയുന്നത് ±5 mm. 30 meter ചെയിനിന് അത് ±8 mm ആണ്. ആൻഡ് 100 ലിങ്ക്സ് ചേരുന്നതാണ് 20 meter ചെയിൻ, 150 ലിങ്ക്സ് ചേരുന്നതാണ് 30 meter ചെയിൻ എന്ന് പറയുന്നത്. സോ ഇത്രയും പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ടൈപ്പ് ചെയിൻ ഏതാണ്? നോൺ മെട്രിക് ചെയിൻ ആണ്. നോൺ മെട്രിക് ചെയിനെ നമുക്ക് എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം സർവേസ് ഓർ ഗണ്ടേഴ്സ് ചെയിൻ, റവന്യൂ ചെയിൻ ആൻഡ് എൻജിനീയേഴ്സ് ചെയിൻ. ഈ മൂന്ന് ചെയിനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അതിൻ്റെ ലെങ്ത്തും നമ്പർ ഓഫ് ലിങ്ക്സും ആണ്. സർവേസ് ഓർ ഗണ്ടേഴ്സ് ചെയിൻ 66 feet ലോങ് ആൻഡ് 100 ലിങ്ക്സ് ആണ്. റവന്യൂ ചെയിൻ 33 feet ലോങ് ആൻഡ് 16 ലിങ്ക്സ് ആണ്. എൻജിനീയേഴ്സ് ചെയിൻ 100 feet ലോങ് ആൻഡ് 100 ലിങ്ക്സ് ആണ്. സോ ഇതാണ് ചെയിനിൽ നമ്മൾ നോക്കേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ടേപ്പ് ആണ്. ചെയിൻ സർവേ നമുക്ക് ചെയിൻ വെച്ചും ടേപ്പ് വെച്ചും ചെയ്യാം. പല ടൈപ്പ് ഓഫ് ടേപ്പ്സ് നമ്മൾ ചെയിൻ സർവേക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്. ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് നമ്മൾ ഓർഡിനറി ആയിട്ടുള്ള സർവേ വർക്ക്സിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ മെറ്റാലിക് ടേപ്പാണ്. മെറ്റാലിക് ടേപ്പ് റെക്കനൈസൻസ് ടൈപ്പ് വർക്ക്സിന് യൂസ് ചെയ്യുന്നു. സ്റ്റീൽ ടേപ്പ് കൺസ്ട്രക്ഷൻ വർക്ക്സിന് യൂസ് ചെയ്യുന്നു. ആൻഡ് ഫൈനൽ വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻവാർ ടേപ്പ്. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ടേപ്പാണ് ഇൻവാർ ടേപ്പ് എന്ന് പറയുന്നത്. ഇൻവാർ ഇസ് എൻ അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കൽ. എത്ര പെർസെൻറ്റേജ് സ്റ്റീൽ എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. 64% സ്റ്റീലും നിക്കൽ 36% ആണ് ഇൻവാർ ടേപ്പിൽ വരുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് റേഞ്ചിങ് റോഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ചെയിൻ സർവേ ചെയ്യുന്ന സമയത്ത് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് റേഞ്ചിങ് നടത്തി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഞ്ചിങ് റോഡ്സ് യൂസ് ചെയ്യുക. റേഞ്ചിങ് റോഡ്സ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത് 2 meter ആൻഡ് 3 meter ലെങ്ത്സിലാണ്. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ആരോസ് ആണ്. ആരോസ് എന്ന് പറയുന്നത് നമ്മൾ ചെയിൻ യൂസ് ചെയ്ത് ചെയിൻ സർവേ നടത്തുമ്പോൾ ചെയിനിൻ്റെ എൻഡ് കാണിക്കാനായിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന മാർക്കിംഗ് പിൻസിനെയാണ് ആരോസ് എന്ന് പറയുക. ഒരു ചെയിൻ എടുക്കുമ്പോൾ, നമ്മൾ സർവേക്ക് വേണ്ടി ഒരു ചെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ 10 arrows ആണ് അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്രോസ് സ്റ്റാഫ് ആണ്. ക്രോസ് സ്റ്റാഫ് മെയിൻലി ഓപ്പൺ ടൈപ്പ്, ഫ്രഞ്ച് ടൈപ്പ്, അഡ്ജസ്റ്റബിൾ എന്നിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓപ്പൺ ടൈപ്പ് ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നത് 90 degrees പ്ലോട്ട് ചെയ്യാനും, ഫ്രഞ്ച് ടൈപ്പ് 45 degrees, ആൻഡ് അഡ്ജസ്റ്റബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, 15 degrees മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഏതൊരു ആംഗിളും പ്ലോട്ട് ചെയ്യാനും അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് യൂസ് ചെയ്യാം. ഇതാണ് ക്രോസ് സ്റ്റാഫിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നെക്സ്റ്റ് ഈസ് വുഡൻ പെഗ് ആണ്. വുഡൻ പെഗ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെയിൻ സർവേ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ടെർമിനൽ സ്റ്റേഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഫൈനലി ദർ ഇസ് പ്ലംബോബ്. പ്ലംബോബ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു റേഞ്ചിങ് റോഡ് എന്താണെന്ന്. റേഞ്ചിങ് വഴി ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ റേഞ്ചിങ് റോഡ്സിൻ്റെ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലംബോബ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് ചെയിൻ സർവേയിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കേണ്ടത് ഇറേഴ്സ് ഇൻ ചെയിൻ സർവേ ആണ്. ചെയിൻ സർവേയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഇറേഴ്സ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഇറർ ആൻഡ് കോമ്പൻസേറ്റിംഗ് ഇറർ ആണ്. ക്യുമുലേറ്റീവ് ഇറർ ആയാലും കോമ്പൻസേറ്റിംഗ് ആയാലും അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ക്യുമുലേറ്റീവ് ഇറർ എപ്പോഴും സെയിം ഡയറക്ഷൻ ഓഫ് മെഷർമെൻറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ കോമ്പൻസേറ്റിംഗ് ഇറർ എന്തായിരിക്കും? മെഷർമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉണ്ടാകുന്നത്. ക്യുമുലേറ്റീവ് ഇറർ ഈസ് ഓൾവേസ് പ്രപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ലൈൻ ആയിരിക്കും. എന്നാൽ കോമ്പൻസേറ്റിംഗ് ഇറർ എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൽ, അതായത് റൂട്ട് എല്ലിന് പ്രപ്പോർഷണൽ ആയിരിക്കും കോമ്പൻസേറ്റിംഗ് ഇറർ. ഈ രണ്ട് പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വയ്ക്കുക. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് കോമ്പസ് സർവേ ആണ്. കോമ്പസ് സർവേ എന്താണ്? നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എനി റെഫറൻസ് ഒരു ലൈൻ വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുക. അതായത് ആംഗിൾ മെഷർമെൻ്റ് ആണ് നമ്മൾ കോമ്പസ് സർവേയിൽ ചെയ്യുന്നത്. നമ്മുടെ റെഫറൻസിനെയാണ് നമ്മൾ മെറിഡിയൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതാണ് നമ്മുടെ മെറിഡിയൻ എങ്കിൽ നമ്മുടെ സർവേ ലൈൻ ഇതാണെങ്കിൽ ഈ സർവേ ലൈൻ ആ മെറിഡിയനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് എന്ന് മെഷർ ചെയ്യുകയാണ് നമ്മൾ കോമ്പസ് സർവേ വഴി ചെയ്യുന്നത്. മെറിഡിയനെ ബേസിക്കലി നാലായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ട്രൂ മെറിഡിയൻ ആണ്. ട്രൂ മെറിഡിയനെ നമ്മൾ TM എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്.
എർത്തിൻ്റെ ജോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് വഴി പാസ് ചെയ്ത് പോകുന്ന മെറിഡിയനെയാണ് ട്രൂ മെറിഡിയൻ എന്ന് പറയുക. നെക്സ്റ്റ് വൺ മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. മാഗ്നറ്റിക് നീഡിൽ, നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റിക് കോമ്പസ് എടുത്താൽ അതിലൊരു മാഗ്നറ്റിക് നീഡിൽ കാണും അല്ലേ, ആ ഒരു മാഗ്നറ്റിക് നീഡിൽ പ്ലോട്ട് ചെയ്യുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് മെറിഡിയൻ. നെക്സ്റ്റ് ഇസ് ഗ്രിഡ് മെറിഡിയൻ ആണ്. ഗ്രിഡ് മെറിഡിയൻ കൂടുതലായിട്ട് എടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് ട്രൂ മെറിഡിയന് പാരലലായിട്ട് ഒരു മെറിഡിയൻ കൺസിഡർ ചെയ്യും, അതിനെയാണ് ഗ്രിഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ദർ ഇസ് ആർബിട്രറി മെറിഡിയൻ. ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു സ്മോൾ ഏരിയ ആണ് നമുക്ക് കോമ്പസ് സർവേ ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമ്മൾ കൺവീനിയൻ്റ് ഡയറക്ഷനിൽ ഒരു മെറിഡിയൻ കൺസിഡർ ചെയ്യും, അതിനെയാണ് ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാറിംഗ് ആണ്. ബാറിംഗ് എന്ന് പറയുന്നത് അങ്ങനെ മെഷർ ചെയ്യുന്ന ആംഗിളിനെ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, മെറിഡിയനിൽ നിന്ന് ഒരു ലൈന്, ഒരു സർവേ ലൈൻ ഫോം ചെയ്യുന്ന ഈ ഒരു ആംഗിളാണ് നമ്മൾ കോമ്പസ് സർവേ വെച്ച് മെഷർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ആംഗിൾ ഈസ് നോൺ എസ് ബാറിംഗ്. ഈ ഒരു ആംഗിളിനെയാണ് ബാറിംഗ് എന്ന് പറയുക. ബാറിംഗ് നമുക്ക് നോക്കേണ്ടത് ഹോൾ സർക്കിൾ ബാറിംഗ് WCBയും ക്വാഡ്രൻ്റൽ ബാറിംഗ് അല്ലെങ്കിൽ അതിന് റെഡ്യൂസ്ഡ് ബാറിംഗ് എന്നും പറയും. ഹോൾ സർക്കിൾ ബെയറിംഗ് എപ്പോഴും നമ്മൾ നോർത്ത് ഡയറക്ഷനിൽ നിന്നായിരിക്കും മെഷർ ചെയ്യുക, അതുകൊണ്ട് തന്നെ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുക. ആൻഡ് വരുന്ന വാല്യൂസ് 0 to 360 degrees അകത്തായിരിക്കും. ക്വാഡ്രൻ്റൽ ബെയറിംഗ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറയുന്നത് നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ നമുക്ക് ക്ലോക്ക് വൈസ് ആയിട്ടോ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടോ മെഷർ ചെയ്യാം. ആൻഡ് വാല്യൂസ് റേഞ്ച് ചെയ്യുന്നത് 0 to 90 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ WCBയുടെ കേസിൽ ഇതാണ് നമ്മുടെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എങ്കിൽ ഇതാണ് നമ്മുടെ നോർത്ത്. നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുക. ഇതാണ് സോ നമ്മുടെ സർവേ ലൈൻ എങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. എന്നാൽ ഇൻ ദ കേസ് ഓഫ് ക്വാഡ്രൻ്റൽ ബെയറിംഗ് എന്താണ്, നമ്മുടെ നോർത്ത് ഇവിടെയാണ് വരുന്നത്, സൗത്ത് വരുന്നത് ഇവിടെയാണ്, നമ്മുടെ സർവേ ലൈൻ ഇപ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ കാണിച്ച പോലെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഇത് സൗത്തിനടുത്താണ് അല്ലേ വരുന്നത്. സോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും മെഷർ ചെയ്യുക. ആൻഡ് ഈ ആംഗിളിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, സൗത്ത് തീറ്റ വെസ്റ്റ് എന്നായിരിക്കും. ഇപ്പോൾ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ സൗത്ത് തീറ്റ WS തീറ്റ W എന്നിങ്ങനെയാണ് ക്വാഡ്രൻ്റൽ ബെയറിംഗിൽ റെപ്രസെൻറ്റ് ചെയ്യുക. എന്നാൽ ഇതേ ലൈൻ WCBയുടെ കേസിൽ നമ്മൾ നോർത്തിൽ നിന്ന് ഇത്രയായിരിക്കും മെഷർ ചെയ്യുക, ഇതായിരിക്കും അവിടുത്തെ തീറ്റ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ട്രൂ മെറിഡിയനിൽ നിന്ന് മെഷർ ചെയ്യുന്ന ബെയറിങ്ങിനെ ട്രൂ ബെയറിംഗ് അല്ലെങ്കിൽ അസിമുത്ത് എന്നായിരിക്കും പറയുക. മാഗ്നറ്റിക് മെറിഡിയനിൽ നിന്നാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ മാഗ്നറ്റിക് ബെയറിംഗ് അല്ലെങ്കിൽ സിംപ്ലി ബെയറിംഗ് എന്ന് പറയും. ഇനി നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ മെറിഡിയൻ്റെയും മാഗ്നറ്റിക് മെറിഡിയനും ഇടയിലുണ്ടാക്കുന്ന ആംഗിളാണ്. സോ ഇതാണ് നമ്മുടെ ട്രൂ മെറിഡിയൻ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയൻ. ഇവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് നമ്മുടെ ഡിക്ലിനേഷൻ. ട്രൂ മെറിഡിയന് ഈസ്റ്റേൺ സൈഡിലാണ് മാഗ്നറ്റിക് മെറിഡിയൻ വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിക്ലിനേഷനെയാണ് നമ്മൾ ഈസ്റ്റേൺ അല്ലെങ്കിൽ പോസിറ്റീവ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് മെറിഡിയൻ ട്രൂ മെറിഡിയൻ്റെ വെസ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിക്ലിനേഷൻ എന്തായിരിക്കും, വെസ്റ്റേൺ ഡിക്ലിനേഷൻ അല്ലെങ്കിൽ അതിന് നെഗറ്റീവ് ഡിക്ലിനേഷൻ എന്നും പറയും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്താണ്, ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും ഇടയിൽ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ ആംഗിളാണ്. ഇനി നമുക്ക് കുറച്ച് ടെർമിനോളജീസ് നോക്കാം. ഐസഗോണിക് ലൈൻസ്. ഐസഗോണിക് ലൈൻസ് എന്ന് പറയുന്നത് ഈക്വൽ വാല്യൂസ് ഓഫ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ വരുന്ന പോയിൻറ്റ്സിലൂടെ ഒരു ലൈൻ വരച്ചാൽ അത് ജോയിൻ ചെയ്ത് കിട്ടുന്നതാണ് ഐസഗോണിക് ലൈൻസ്. എന്നാൽ സീറോ മാഗ്നറ്റിക് ഡിക്ലിനേഷനിലൂടെയാണ് ആ ലൈൻ വരയ്ക്കുന്നതെങ്കിൽ അതിനെയാണ് അഗോണിക് ലൈൻസ് എന്ന് പറയുക. നെക്സ്റ്റ് ടേം ഇസ് മാഗ്നറ്റിക് ഡിപ്പ്. മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന വേർട്ടിക്കൽ ആംഗിളാണ്. അതുകൊണ്ട് തന്നെ അത് ഇക്വേറ്ററിൽ 0 degrees പോൾസിൽ 90 degrees ആയിരിക്കും. ഐസോക്ലിനിക് ലൈൻസ് എന്ന് പറയുന്നത് സെയിം വാല്യൂ ഓഫ് ഡിപ്പിലൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചാൽ ആ ലൈനാണ് ഐസോക്ലിനിക് ലൈൻ. എന്നാൽ സീറോ വാല്യൂ ഓഫ് ഡിപ്പിലൂടെ ജോയിൻ ചെയ്ത് വരച്ചാലോ അത് അക്ലിനിക് ലൈൻസ്. ഡിപ്പ് എവിടെയാണ് സീറോ ആവുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദ ഇക്വേറ്ററിലാണ്. സോ ഇക്വേറ്ററിലായിരിക്കും അക്ലിനിക് ലൈൻസ് വരുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേം ആണ് ലോക്കൽ അട്രാക്ഷൻ. ഇപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കോമ്പസ് സർവേ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കാരണം നമ്മുടെ കോമ്പസിൽ വരുന്ന മാഗ്നറ്റിക് നീഡിൽ ഒരു ഡീവിയേഷൻ ഉണ്ടാവും. ആ ഒരു ഡീവിയേഷനെയാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ അവിടെ ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് വേണോ ആവാം, ഇപ്പോൾ ഹെവി സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ അടുത്ത സ്ഥലങ്ങളിൽ വരുന്ന മൊബൈൽ ടവേഴ്സ് ആവാം, ട്രാൻസ്മിഷൻ ലൈൻസ് ആവാം. സോ ഇതെല്ലാം നമ്മുടെ ലോക്കൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യിച്ച് നമ്മുടെ കോമ്പസിൻ്റെ മാഗ്നറ്റിക് നീഡിലിനെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കും. ആ ഡീവിയേറ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്.
സോ ചെയിൻ സർവേയിലും കോമ്പസ് സർവേയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടെർമിനോളജീസും കാര്യങ്ങളുമാണ് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്തത്. നമുക്ക് അടുത്ത സെഷനിൽ, സർവേയുടെ തന്നെ അടുത്ത സെഷനിൽ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് കവർ ചെയ്യാം. സോ താങ്ക് യു.